നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അറിഞ്ഞോ അറിയാതെയോ മന്ത്രവാദത്തിന് മനസ്സ് കൊടുത്ത് ജീവിതം അതിൽ ബലി കഴിപ്പിക്കുന്നവരും കൂടെയുള്ളവരുടെ ജീവൻ ബലി കൊടുക്കുന്നവരും നിരവധിയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പുറത്തറിയുന്ന കഥകളേക്കാൾ എത്രയോ ഇരുണ്ടതായിരിക്കും പുറത്തറിയാത്തവ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 5 വർഷം മുമ്പ് മന്ത്രവാദത്തിന്റെ പേരിൽ നഗ്നപൂജയ്ക്ക് പ്രേരിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയുടെ ഭർത്താവ് ചടയമംഗലം നെട്ടേത്തറ ശ്രുതി ഭവനിൽ ഷാലു സത്യബാബുവും മന്ത്രവാദിയും ഉൾപ്പെടെ 4 പേരാണ് ഒളിവിൽ പോയിട്ടുള്ളത്. ഭർത്തൃമാതാവ് ലൈഷയാണ് പിടിയിലായത്. മന്ത്രവാദിയാകട്ടെ നിലവിൽ ചേറാട്ടുകുഴി സ്വദേശി കുരിയോട് നെട്ടേത്തറയിൽ താമസിക്കുന്ന അബ്ദുൽ ജബാൽ, ഇയാളുടെ സുഹൃത്ത് സിദ്ദിഖ്, ഷാലു, സത്യബാബുവിന്റെ സഹോദരി ശ്രുതി എന്നിവരാണ് ഒളിവിൽ പോയത്. 2017 ഫെബ്രുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നതെന്ന് യുവതി പറയുന്നു. 2016 ഡിസംബർ 9 യുവതിയെ ഷാലു വിവാഹം ചെയ്തത്. വിവാഹം കഴിഞ്ഞ കാലത്ത് വീട്ടിൽ അപരിചിതർ വന്നു പോയിരുന്നത് യുവതി ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ ഏർവാടയിലുള്ള ഒരു വീട്ടിൽ വെച്ച് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പൂജ നടത്തിയെന്നും അതിനിടെ തന്നെ വിവസ്ത്രയാക്കാൻ ശ്രമം നടന്നുവെന്നുമാണ് യുവതിയുടെ പരാതി. പിന്നീട് ഭർത്താവുമായി പിണങ്ങി യുവതി ആറ്റിങ്ങലിലെ സ്വന്തം വീട്ടിലേക്ക് പോയി. വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയിലും ആറ്റിങ്ങൽ പോലീസിലും പരാതി നൽകി. എന്നാൽ പോലീസ് അന്വേഷണം നടത്തിയില്ല. കഴിഞ്ഞ ദിവസമാണ് ചടയമംഗലം പോലീസ് കേസെടുത്തത്. ഈ അടുത്ത ദിവസങ്ങളിലായി നരബലിയുടെയും മന്ത്രവാദത്തിന്റെയും ഒക്കെ വാർത്തകൾ നിരവധിയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള ഓരോരോ വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും മറ്റ് ജീവിത സാഹചര്യങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തോടും മത്സരിക്കാനുള്ള പ്രാപ്തിയും ശക്തിയും ഇന്ന് കേരളത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മളോളം പുരോഗമിക്കാത്ത വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രാകൃതമായ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളുമെല്ലാം നമുക്ക് പലപ്പോഴും അതിശയമായി തോന്നാറ്. ജാതിയുടെയും സമുദായത്തിന്റെയും ആചാരങ്ങളുടെയും ലിംഗഭേദത്തിന്റെയും പേരിൽ മനുഷ്യർ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഓരോ സംഭവങ്ങളും മലയാളികൾക്ക് അത്ഭുതം തന്നെയാണ്. ഇങ്ങനെയെല്ലാം സംഭവിക്കുമോ ഈ ലോകത്തിൽ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുമ്പോൾ പക്ഷേ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങളെ കാണാതെ പോവുകയാണ്, അല്ലെങ്കിൽ അത് തുറന്ന് ചർച്ച ചെയ്യാൻ മടിക്കുകയാണ്. ചെറുപ്പം മുതൽ തന്നെയുള്ള ജീവിത പരിസരങ്ങളാണ് ഒരു വ്യക്തിയെ നിർമ്മിക്കുന്നത്. അത് ഏറ്റവും മനോഹരവും തെളിച്ചവുമുള്ളതാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ നിരന്തരം ഇടപെടുന്ന സ്കൂൾ, സമൂഹം, നാട്, സൗഹൃദങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള ചുറ്റുപാടുകളെക്കുറിച്ചും അവയിൽ നിന്ന് എടുക്കേണ്ടത് ഏത്, കളയേണ്ടത് ഏത് എന്നതിനെക്കുറിച്ചും അവരോട് കൃത്യമായി ചർച്ച ചെയ്യണം. വളർന്നുവരുന്ന പുതിയ തലമുറയെങ്കിലും കറുത്ത കഥകൾ അറിയാതെ സന്തോഷത്തോടെയും ആരോഗ്യകരമായ ശരീരത്തോടും മനസ്സോടും കൂടി ജീവിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.